ബാറുകളിൽ പാഴ്സലായി മദ്യം വിൽപ്പന നടത്താൻ തീരുമാനം. സർക്കാരുമായി പ്രശ്നം പരിഹരിച്ചുവെന്നും ഇന്നു മുതൽ മദ്യവിൽപ്പന നടത്തുമെന്നും ബാർ ഉടമകൾ അറിയിച്ചു. കൂട്ടിയ വെയർഹൌസ് ചാർജ് 25% നിന്ന് 13% കുറച്ചു. വി എസ് അനു വിവരങ്ങൾ നൽകുമനു. ഈ തർക്കം നിലനിൽക്കുന്നുണ്ടായിരുന്നു വെയർഹൌസ് ചാർജുമായി ബന്ധപ്പെട്ട്, അത് പരിഹരിച്ചു എന്ന് വേണോ മനസ്സിലാക്കാൻ? തീർച്ചയായും രഞ്ജിത്ത്, അല്പസമയം മുമ്പാണ് ഈ ബാർ ഉടമകളുടെ യോഗത്തിൽ ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടായത്. നേരത്തെ ഈ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ നിലവിൽ കൺസ്യൂമർ ഫെഡിന്റെ ക്ഷമിക്കണം ബിവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകളിൽ മാത്രമാണ് മദ്യവിൽപ്പന നടക്കുന്നത്. ഈ കൺസ്യൂമർ ഫെഡിൻ്റെയോ ബാറുകളിൽ നിന്നോ മദ്യം ലഭിക്കുന്നില്ല. ഏറ്റവും പ്രധാനമായും നേരത്തെ ഉണ്ടായിരുന്ന വെയർഹൌസ് ചാർജ് 8% നിന്നും 25% സർക്കാർ ഉയർത്തിയിരുന്നു. ഇതോടുകൂടി നഷ്ടത്തിൽ കച്ചവടം നടത്തേണ്ട ഒരു സാഹചര്യമാണ് ബാറുകൾക്കും കൺസ്യൂമർ ഫെഡിനും ഉണ്ടായത്. ഇതേ തുടർന്നാണ് ഇവർ ബിവറേജസിൽ നിന്നും മദ്യം എടുക്കാതെ അവർ പൂട്ടിയിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് ഈ വെയർഹൌസ് ചാർജ് ഇല്ലാത്ത ബിയറും വൈനും വിൽക്കുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായി. ഏതായിരുന്നാലും ഈ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ അതിരൂക്ഷ വിമർശനം വന്നതിന് പിന്നാലെ സർക്കാർ അടിയന്തരമായി ബാറുടമകളുമായി വീണ്ടും ചർച്ച നടത്തി, കൺസ്യൂമർ ഫെഡ് പ്രതിനിധികളുമായും ചർച്ച നടത്തി. ഈ ചർച്ചയിലാണ് 25%, അതായത് ഉയർത്തിയ വെയർഹൌസ് ചാർജ് 25% നിന്നും 13% കുറയ്ക്കാം എന്നൊരു തീരുമാനത്തിലേക്ക്, ഒരു നിർദ്ദേശത്തിലേക്ക് എത്തിയത്. ഇന്ന് രാവിലെ ഇത് സംബന്ധിച്ച് മദ്യ അല്ലെങ്കിൽ ബാർ ഉടമകൾ അവരുടെ ഒരു യോഗം ചേർന്നു. ആ യോഗത്തിലാണ് നിലവിൽ 13% ആക്കി കുറച്ച ആ സർക്കാർ തീരുമാനത്തെ അംഗീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ തന്നെ ബാറുകളിലൂടെയും മദ്യവിൽപ്പന നൽകാം, മദ്യം വിൽപ്പന നടത്താം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇതോടുകൂടി സംസ്ഥാനത്തെ കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകൾ, അതുപോലെ തന്നെ ബിവറേജ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകൾ, കൂടാതെ ബാറുകൾ, ഈ മൂന്നിടങ്ങളിൽ നിന്നും മദ്യം ലഭ്യമാകും. മൂന്നിടങ്ങളിലും ഒരേ വിലയായിരിക്കും എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനമായും ഇപ്പോൾ ഈ പുറത്തു വരുന്ന വാർത്ത. അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട ബാർ ഉടമകളുടെ ഒരു പ്രതികരണം കൂടെ നമുക്ക് ലഭ്യമാകും. രഞ്ജിത്ത്, ശരി, അനുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പലയക്കിന ടോൾ പ്ലാസയിൽ